ഹേ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പുറത്തു വന്ന കുറച്ച് വിശേഷങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ആദ്യത്തെ ഒന്ന് രണ്ട് നോമ്പിന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാറ് വൈകുന്നേരത്തേക്ക് ആണ് കേട്ടോ മാറ്റി വെക്കാറ്. അപ്പോൾ ആ ഒരു ടൈമാണെങ്കിൽ നമുക്ക് തീരെ സമയമില്ലാത്ത പോലെ ഫീൽ ചെയ്യും. പിന്നെ നോമ്പ് ബാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ കിച്ചണിനായിരിക്കും ആ ഒരു ടൈം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടുതന്നെ പിന്നെ കുറച്ച് ദിവസമായിട്ട് രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമില്ല പോലെ ഉണ്ടാവലുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുള്ള പോലെ ഫീൽ ചെയ്യും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ബ്രെഡ് പോക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുള്ളതും. അപ്പോൾ ഇതിനു വേണ്ടിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഉള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ഒരു വലിയൊരു തക്കാളി, അതേപോലെ തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് ഒരു മൂന്ന് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എരിവ് കുറച്ച് മതി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വെളുത്തുള്ളി പച്ചമുളക് എടുക്കാം. പിന്നെ വെളുത്തുള്ളി ഞാൻ ഒരു ആറ് ഏഴ് അല്ലിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ക്യാരറ്റാണ്. ഇതിൽ ഞാൻ ഫില്ലിങ്ങിന് എടുക്കുന്നുള്ളത് പകുതിയിലും പകുതിയായിട്ടാണ് കേട്ടോ ഫില്ലിങ്ങിന് എടുക്കുന്നുള്ളത്. ബാക്കി എടുത്തിട്ടുള്ളത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം മൊത്തം ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ജ്യൂസും അടിക്കുക, ഫില്ലിംഗ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അതുപോലെ വേഗം ജ്യൂസിനുള്ള ക്യാരറ്റ് രാവിലെ തന്നെ പുഴുങ്ങി വെക്കുന്നുണ്ട്. അത് വേഗം കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയെന്ന്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ സുഖമില്ലാത്ത ജലദോഷവും ചുമയൊക്കെ ആയിട്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടെല്ലാം കിറുകിറു പോലെയാണുള്ളതും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്നും എനിക്കറിയില്ല വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. വേഗം കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുകയാണ് ഈ കുക്കറിൽ വിസിൽ അടിയുമില്ല, അതുകൊണ്ടാണ് ഭയങ്കര പേടിയാണ്. ആ കുക്കർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസിലടിയുമ്പോൾ നമുക്ക് ഒരു കണക്കുണ്ടാവും. ഇതിപ്പം ടൈം വെച്ചിട്ട് നോക്കി നോക്കി അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ കുക്കറിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ കുക്കർ വെച്ചതിന് ശേഷം വേഗം ക്യാപ്സിക്കം കട്ട് ചെയ്തു. ക്യാപ്സിക്കം ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിക്ക് ഒരു ചെറിയ പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ കുറച്ചുകൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ എടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ടുള്ള അരി കേട്ടോ, നമ്മൾ നേരത്തെ ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ടുള്ള അരി. വലിയ വലിയ പീസാവുമ്പം നമുക്കത് കടിക്കുമ്പം അത്ര ഇഷ്ടമാവുന്നില്ല. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് വേഗം നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫില്ലിംഗ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഓയിലൊന്ന് ചൂടായിച്ച് വരുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഒന്നിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വാഴ്ചയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് വഴന്നു വന്നാൽ നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുള്ളത് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും അതേപോലെ തന്നെ ഉള്ളിയുമാണ്. ക്യാരറ്റ് കുറച്ച് വേവുള്ളതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് മൂന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് ചിക്കനാണ്. ചിക്കന് ഞാൻ ആദ്യം തന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വേവിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുക്കുകയെന്ന് പെട്ടെന്ന് എളുപ്പപ്പണി നോക്കി. അപ്പോൾ അതും കൂടി വേവിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളത് ഒരു തക്കാളി നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ തക്കാളി ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് കുരുമുളക് എടുത്തിട്ടുണ്ട്, അത് ഏകദേശം കാൽ ടീസ്പൂണോളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടി കൂട്ടിക്കൊടുക്കുക.
അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഇതിലോട്ടേക്ക് ഈ ഒരു ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളത് 1/4 teaspoon ഗരം മസാലൻ്റെ പൊടിയാണ്, പിന്നെ 1/4 teaspoon ചിക്കൻ മസാല. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സായി അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളത് ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ്. ക്യാബേജും നേരത്തെ പറഞ്ഞതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാബേജ് ഇപ്പോൾ ലാസ്റ്റ് ഇടുന്നുള്ളത്, നമ്മൾ ലാസ്റ്റ് ഇടുമ്പം കുറച്ചുകൂടെ നമുക്കത് കടിക്കാൻ കിട്ടും, അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ ഒരു അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നെ ക്യാബേജ് ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാബേജ് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാളും തന്നെ ഞാൻ ഇതിലോട്ടേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അത്ര കുക്ക് ചെയ്യുന്നില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ 1/2 teaspoonഓളം ടൊമാറ്റോ കെച്ചപ്പും അതേപോലെ തന്നെ 1 മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഫില്ലിങ് ഇവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഫില്ലിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതിലിനി കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ അത് വൈകുന്നേരമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുന്നില്ല. ആ ഒരു കാര്യം ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കേന്ന്. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് മാത്രമല്ല രാവിലെ കുക്കിംഗ് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ റൂം അഴിച്ചുവാരി തുടക്കലും ഒക്കെ ചെയ്യാറ്. കുക്കിംഗ് ഫസ്റ്റ് ചെയ്ത് തീർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എല്ലാം ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി നെക്സ്റ്റ് ഈ ഒരു ഷെൽഫ് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കച്ചറയും പൊടിയും ഒക്കെ പിടിച്ചിട്ടാണ് ഉള്ളത്. ഞാൻ വന്നേരം ഒരിക്കൽ ക്ലീൻ ചെയ്തത്, അതിന് ശേഷം തൊട്ടിട്ടേ ഇല്ല. അപ്പം നല്ലപോലെ ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വേണ്ടുന്നതും വേണ്ടാത്തതും ആയിട്ടുള്ള കുറേ സ്പൂണും കയ്യിലും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണം. ഈ ഒരു ഷെൽഫിൽ വെക്കാറ് എനിക്ക് അധികവും എടുക്കേണ്ട സാധനങ്ങളാണ്, അതായത് സ്പൂണ്, കത്രിക, കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമായി പോവുകയും ചെയ്യും. പിന്നെയെന്ന് പറയാൻ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഈ ഒരു വലിപ്പ് തുറന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുക. അപ്പോൾ അത് ക്ലീൻ ആക്കുമ്പോൾ അതിലുള്ള പൊടിയും ഇതിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് പിന്നെ ക്ലീൻ ആക്കലൊന്നും ഇല്ല, അങ്ങനെ തന്നെ വെക്കും. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ആദ്യം നോമ്പ് തുടങ്ങുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്, പിന്നെ തൊട്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് അതൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുള്ളത്. ഇങ്ങനെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് വാഷ് ചെയ്യാനാണ് ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മോന് കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ലോണ്ടറി ബാസ്ക്കറ്റ് എടുത്തിട്ട് മോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ ഫുൾ ചാർക്കോൾ പൊടിച്ച് പൊടിച്ചിട്ടിട്ട് ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും പണിയായി അതൊക്കെ കുടഞ്ഞെടുക്കുന്നു. പിന്നെ കുടഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മൊത്തം ഡ്രസ്സിനും കരിയാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുൾ കുടഞ്ഞിട്ടു. അങ്ങനെ കിച്ചണ് ക്ലീൻ ആക്കി പിന്നെ വാഷ് ചെയ്യാനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അതിന് പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ വാഷ് ചെയ്ത് കിട്ടും. പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കി. ഈ ഒരു ടാബിള് ഹോളിലെ ടാബിളാണ്, ഫുൾ സാധനങ്ങളും മരുന്നും ഒക്കെ കൂടി അയച്ചാൽ അലങ്കോലപ്പെട്ടിട്ടില്ലേ, എത്ര എടുത്തു വെച്ചാലും ഇത് ഒതുങ്ങൂല കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടാബിളായതുകൊണ്ട് തന്നെ ഒരു സാധനം എടുത്ത് പിന്നെ അത് അങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ മാറ്റി വെച്ച് ഒക്കെ കൂടി അലങ്കോലാവും. അപ്പോൾ ഇന്ന് വിചാരിച്ച ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. വേണുന്നതും വേണ്ടാത്തതായിട്ടുള്ള കുറേ ടോയ്സും ഉണ്ട് മോൻ്റെത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുക്കാന്നുള്ള രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേർക്കും സുഖമില്ലാത്തതുകൊണ്ട് തന്നെ മരുന്നുകളാണ് കൂടുതലായിട്ട് രാവിലെ മുകളിലുള്ളത്. പിന്നെ എന്ന് പറയാൻ ആവി പിടിക്കുന്ന സാധനങ്ങളും അങ്ങനെ കുറേ ആയിട്ട്. പിന്നെ ഈ കാണുന്നുള്ളത് മോൻ്റെ പണിയാണ്. മോനിക്കിപ്പം ബിസ്ക്കറ്റ് കൊടുത്താൽ അതിൻ്റെ ക്രീം മാത്രം തിന്നിട്ട് ബിസ്ക്കറ്റ് കളയുന്ന സ്വഭാവം കിട്ടിയിട്ടുണ്ട്. എവിടുന്നാണ് പഠിച്ച്, എങ്ങനെയാണ് പഠിച്ചത് അതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ വേഗം അത് കളഞ്ഞു. നമുക്കിപ്പം നോമ്പുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ അത് എടുത്ത് വെക്കാനും പറ്റില്ല. പിന്നെ ഇവൻ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിയുകയും ചെയ്യും. അപ്പോൾ പിന്നെ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയമായിരിക്കും ഇതൊക്കെ കാണാം.
അങ്ങനെ ഇതാ ഫുൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായി. ഇതിപ്പം ഇനി ഫൈസൽക്ക് വരുന്ന സമയം വരെയോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയതുപോലെ തന്നെ ആവും. എന്നിരുന്നാലും രാവിലെ ഒരു ക്ലീനിങ് മസ്റ്റാണ്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി, എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ വൈകുന്നേരമായിട്ടോ, ഇനി പിന്നെ ഞാൻ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫൈസൽക്കൊക്കെ വന്നിട്ടുണ്ടായിനി. പിന്നെ വേഗം കിച്ചണിൽ കയറി ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ്, സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. പിന്നെ ഞാനിവിടെ ഇപ്പോൾ അത് ചെയ്യുന്നുള്ളത് ബ്രെഡ് പോക്കറ്റ്സ് ആക്കണമല്ലോ, അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാല് സൈഡും ആയിട്ട് ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫില്ലിങ്ങിലോട്ട് മയോണൈസ് കട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രീമി ഫില്ലിംഗ് ആക്കി എടുക്കണം അതിനെ. അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഒരു മുട്ടക്കുള്ള മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫില്ലിങ്ങിലോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഫില്ലിങ് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുള്ളത് നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ നാല് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിൻ്റെ ഒന്ന് ക്രംസ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ബ്രെഡ് പോക്കറ്റ്സ് ആക്കുമ്പം ആ ഒരു ക്രംസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. സൈഡൊന്നും അനാവശ്യമായിട്ട് കളഞ്ഞുകയും ചെയ്യണ്ട. പിന്നെ സ്നാക്കിൻ്റെ പരിപാടി കുറച്ച് സമയത്തേക്ക് അവിടെ മാറ്റി വെച്ചിട്ടു. ഇനി നെക്സ്റ്റ് വേഗം മോനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള രീതിയിൽ വേഗം കായ് വാട്ടി കൊടുക്കുന്നുണ്ട്. പഴം നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിച്ച് ഇത് കുറച്ച് ഓവൻ കഴിക്കും കേട്ടോ. പിന്നെ ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ വേഗം അതാക്കി കൊടുക്കുന്നു മോനിക്ക്. പിന്നെ ഇതാക്കി മോനിക്ക് ഫീഡ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോന്ന് തുടങ്ങുക. ഇപ്പം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യവും ചെയ്യലില്ല. ഒന്ന് ചെയ്യും, പിന്നെ മോനെ നോക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ മോനിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി നെക്സ്റ്റ് വേഗം സ്നാക്കിൻ്റെ പരിപാടിയിലോട്ട് നീങ്ങി. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ ബ്രെഡും എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് തിന്നാക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ സൈഡൊക്കെ ഒട്ടിക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് ഓരോ ബ്രെഡ് എടുക്കുക. അതിൻ്റെ സൈഡിൽ ഒന്നിക്കലും നമ്മളിപ്പോൾ കട്ടർ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ പരസ്പരം ആ ഒരു ബ്രെഡ് ഒട്ടിപ്പിടിക്കും. അല്ലാണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡിലാണെങ്കിൽ സൈഡിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ സൈഡൊന്ന് ഒട്ടിക്കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ ബ്രെഡും ചെയ്തെടുക്കുക, സൈഡൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ വേഗം ചെയ്യുന്നുള്ളത് ജ്യൂസ് അടിക്കുന്നത്. നേരത്തെ ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വേഗം ഇട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജ്യൂസൊന്നും കുടിച്ചാൽ വലിയ എഫക്റ്റൊന്നും ഇല്ല. എന്താ പറയുക, തണുത്ത വെള്ളത്തിലൊന്നും അല്ല ജ്യൂസ് അടിക്കുന്നുള്ളത്, സാധാ നോർമല് പച്ച വെള്ളത്തിലാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റൊന്നും അറിയുകയും ചെയ്യില്ല, ഇങ്ങനെയും ഒരു കുടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യല്. അപ്പോൾ പിന്നെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വേഗം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഒന്ന് ഓയിലിട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത് മാത്രമല്ല, നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അന്നേരം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിടാനും പാടില്ല, അന്നേരം പെട്ടെന്ന് തന്നെ ഓയിൽ കുടിക്കുകയും ചെയ്യും ബ്രെഡ്. അപ്പോൾ പിന്നെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇങ്ങനെ രണ്ട് പോർഷനായിട്ട് കട്ട് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഫില്ലിങ് ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി, നോമ്പൊക്കെ മുറിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോസ് ഫുഡ് കഴിക്കുന്നതിൻ്റെയൊന്നും എടുത്തിട്ടില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പുറത്ത് പോകുന്നുണ്ടെന്ന്, എവിടേക്കും അല്ല അജ്മാലിലോട്ടേക്കാണ് പോകുന്നുള്ളത്. അവിടുന്ന് ചിക്കനും മീനും ഒക്കെ ചുടാന്നുള്ള രീതിയിലാണ് പോകുന്നുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ വെള്ളവും ഫില്ല് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അജ്മാലിൽ തന്നെ ഒരു ഷോപ്പിൽ കൊടുക്കുന്നു വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് വെള്ളം ഫില്ല് ചെയ്യുന്നുള്ളത്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കുടിച്ച് നോക്കുമ്പോൾ ഒക്കെ നല്ല വെള്ളം തന്നെ, റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവിടെ വെള്ളത്തിന്. അങ്ങനെ വെള്ളമൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ അജ്മാലിലെ ചെറിയൊരു ഡെസേർട്ടാണ്, ഭയങ്കര വലിയ ഡെസേർട്ടോ അല്ലെങ്കിൽ ഒരുപാട് മണ്ണും കാര്യങ്ങളും ഉള്ള ഡെസേർട്ടൊന്നുമല്ല, നോർമലായിട്ടുള്ള ഒരു ഡെസേർട്ടിലേക്കാണ് പോകുന്നുള്ളത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു പോയിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടായിന് ഈ സൈറ്റിലൊക്കെ, അറബി ഫാമിലിയും അങ്ങനെ കുറേ ആൾക്കാരായിട്ടുണ്ടായിന്. ചിലവരൊക്കെ ചിക്കൻ ചുടാനും അങ്ങനെയൊക്കെ ആയിട്ട് വന്നത്. പിന്നെ
ചിലരൊക്കെ വെറുതെ ഇങ്ങനെ ടൈം കളയാന്നുള്ള രീതിയിൽ അങ്ങനെ വന്നിട്ടിരുന്നതുണ്ട്. അപ്പം നമ്മൾ വേഗം ചിക്കൻ ചുടേണ്ട ആ ഒരു തീ കനലാക്കിയെടുക്കുന്നത്, ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കനലാക്കിയെടുക്കാൻ. അപ്പോൾ പിന്നെ കനലാക്കി കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല, വേഗം വേഗം എല്ലാം ആയിക്കോളും. കൈ വേഗം ഇതാക്കുന്നില്ലേ? അങ്ങനെ കനലൊക്കെ സെറ്റായി. പിന്നെ ഫസ്റ്റ് തന്നെ ചിക്കൻ വേഗം ചുട്ടെടുക്കാന്നുള്ള രീതിയിൽ ചിക്കൻ വെക്കുന്നു. ഇതിൻ്റെ കോട്ടിങ്ങും അതായത് ഇതിൻ്റെ മസാല ഒക്കെ തലേന്നീ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ടും ഉണ്ട് ചിക്കനിൽ. പിന്നെ രണ്ടാമത്തെ ട്രിപ്പാണ്. ഇതിൽ ഫുൾ ചിക്കൻ്റെ ലെഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് തന്നെ വേഗം കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല പാങ്ങുണ്ടായിന് കഴിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ഈ ഒരു ചുടുന്നിടത്താണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിക്കുന്നിടത്ത് അങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പം വേറൊരു ഫോണിൽ ഫ്ലാഷ് ലൈറ്റിലൊക്കെ ഓണാക്കിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ചിക്കൻ്റെ ആ ഒരു വേവും ഒക്കെ കാണിച്ചു തരാന്നുള്ള രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്ക് പ്ലേറ്റ് ഫുൾ ഖാലിയാക്കി ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിനി. അങ്ങനെ ചിക്കൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് മീനാണ്, കേട്ടോ. വലിയ മീനാണ് ഉണ്ടായിന്, ഷെറി എന്ന് പറയുന്നുള്ള മീനാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരിക്കൽ റൂമിൽ വാങ്ങിച്ചിട്ട് ഫ്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മീൻ വാങ്ങിച്ചിട്ടുള്ളത്. വലിയ മീനാണ്. പിന്നെയെന്ന് പറയാൻ ഇതിൻ്റെ മസാല നമ്മൾ എക്സ്ട്രാ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം വെച്ചപ്പം അതിൻ്റെ മുകളിൽ ആ ഒരു എക്സ്ട്രാ മസാലയും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നെക്സ്റ്റ് മീനെയും കൂടി ആ ഒരു ഗ്രില്ലിലേക്ക് വെച്ചു കൊടുത്തു, കേട്ടോ. അങ്ങനെ മീനിൻ്റെ ഒരു ഭാഗം നല്ലപോലെ കുക്കായതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഗ്രില്ല് ചെറുതായി പോയിനി. അപ്പോൾ ഒന്നിച്ചുള്ള ഗ്രില്ലല്ല ഇത്, രണ്ടും രണ്ട് ഗ്രില്ലായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചുട്ടെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ കയ്യിൽ സോസേജും കൂടി ഉണ്ടായിരുന്നു ചുടാൻ വേണ്ടിക്ക്. പക്ഷെ നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. അതും കൂടി കഴിച്ചപ്പോൾ തന്നെ മീനും ചിക്കനും ഒക്കെ കൂടി കഴിച്ചപ്പോൾ തന്നെ നല്ല ഹെവി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ സോസേജ് ഫ്രൈ ചെയ്യാൻ നിന്നിട്ടില്ല, ചുടാൻ നിന്നിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 2 മണിയാവുന്നത് വരെ നമ്മൾ അവിടെ തന്നെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നുള്ളത് ആ ഒരു നോമ്പിൻ്റെ വിശേഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ഒരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.